ഏത് വീട്ടിലാ പ്രയാസമില്ലാത്ത അല്ലര ചില്ലര പ്രയാസം എവിടെ ഉണ്ടാവും? മാമി മർമോളും വിഷയം കേട്ടെങ്കിൽ പിന്നെ കേക്കേ വേണ്ട. അമ്മായും മരുമോളും തമ്മിലുള്ള വിഷയം പാമ്പും കീരിയു. പാമ്പും കീരിയെ നിങ്ങൾക്ക് എവിടെ അറിയുന്നു? നിങ്ങൾ അറിഞ്ഞെങ്കിലും അറിയാത്തവനാക്കുന്നു. കാരണം രണ്ടാളെ പറഞ്ഞെങ്കിലും ബേജാര്, ഒന്നുമ്മ പിന്നൊന്ന് പെഞ്ഞൈ. പെഞ്ഞെന്ന് പറഞ്ഞ ഭാര്യ, ഉമ്മാനെ പറഞ്ഞാല് പെഞ്ഞൈക്ക് കൊസിയാവും, പെഞ്ഞൈനെ പറഞ്ഞാൽ ഉമ്മാക്ക് കൊസിയാവും. പക്ഷെ ഉമ്മാനെ പറഞ്ഞാൽ ഉമ്മാക്ക് ബേജാറാവും, പെഞ്ഞൈനെ പറഞ്ഞാൽ പെഞ്ഞൈക്ക് ബേജാറാവും. അപ്പോ നമ്മളതിനെ ഇടരുത്, ഓരെന്നെ തീർക്കണം അതിനെ. കല്യാണം കഴിഞ്ഞ ഉടനെ ചെറുപ്പക്കാരെ ഭാര്യനെ ഇരുത്തിയിട്ട് പറയണം, കണ്ടിടത്തോടെ പറയണം, ദാ പെഞ്ഞൈ എത്ര വേണമെങ്കിലും കിട്ടു, ഒന്നല്ലെങ്കിൽ പിന്നെ. ഭാര്യനെ ഇരുത്തിയിട്ട് പറയാൻ തൻ്റെ ഇടം കാണിക്കണോ നീ? അതിനെ നീ പ്രണയിച്ചിട്ട് കൊണ്ടെന്നെങ്കിൽ എവിടെന്നാ പറയാൻ കാണുന്ന? ഓളങ് ഇറങ്ങിപ്പോ, നീ പോളാ പണി നോക്കിട്ട, നീ പോളാ, നീ ഇല്ലെങ്കിൽ നക്ക് പിനർത്താന്ന് പറയും. അപ്പൊ അത് മാന്യമായിട്ട് കെട്ടിക്കൊണ്ടുവന്നാൽ അവളെ ഇരുത്തിയിട്ട് മാന്യമായിട്ട് പറയാൻ കഴിയണം, ഇതാ പെണ്ണെ മോളെ കണ്ണേന്നെല്ലാം ആക്കിട്ട് തന്നെ പറഞ്ഞാ മതി, തോളത്തെല്ലാം കൈവച്ചിട്ട്, പെണ്ണെ നിന്നെ ഞാന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കാ നിക്കാ കഴിച്ചിട്ട്. അപ്പോ നീ ഒരു കാര്യം ചെയ്യണം, എന്റെ ഉമ്മാനോട് നല്ല രൂപത്തിൽ വേണം. ആദ്യത്തെ ഉപദേശം അതായാൽ പിന്നെ അവളെ മനസ്സിൽ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന ഭാര്യയോട് ഒന്നാമതായി കൊടുക്കുന്ന ഉപദേശം ഏതാണോ അതവളെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങ് എത്തിച്ചേരും. ഇത് അതൊന്നും പറയില്ല. ആരാതൊക്കെ പറയണേ? അതൊന്നും പറയില്ല. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം കൂട്ടിക്കൊണ്ടുവന്നാൽ ഞങ്ങൾ നാളെ എവിടേക്ക് പോന്നേ? എന്നാലും ആദ്യം പോലല്ലേ നടക്കട്ടെ, പോണ്ടെന്നല്ല പറഞ്ഞ, പോണം, ഭാര്യമാരെ കൂട്ടിക്കൊണ്ടുപോകണം, അതിനൊക്കെ ചരിത്രം ഞാൻ വഴിയെ വരികയാണ്. അതേസമയത്ത് ഇരുത്തിയിട്ട് പറയണം, പെഞ്ഞ നീ അല്ലെങ്കിൽ നാളെ പിന്നൊന്ന്, ഉമ്മ ഒന്നേ, ഉമ്മ ഒന്നെങ്കിൽ പിന്നൊരു ഉമ്മ ഇല്ല, ഉമ്മ ഒന്നേ. ഉമ്മാന്റെ കാലടി പാടി ലാണ് സുവർഗമെന്നോർ തോളി. ഏ മോനെ, വാട്സപ്പിൽ ഭാര്യയോടൊക്കെ എത്രയാ സംസാരിക്കുന്നത്, വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചിട്ട്. ഉമ്മാന്റെ വോയിസ് മെസ്സേജ് ഒന്ന് വാട്സപ്പിൽ വരുമ്പോ അതൊന്ന് കേൾക്കാൻ എന്തൊരു ആനന്ദടാ. കാരണം ഉമ്മ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വിടുമ്പോ ഉണ്ടോ, ഉമ്മ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വിടുമ്പോ മകന്റെ നേരെ മുന്നിൽ ഉമ്മ പറയുന്നത് പോലെയല്ല, ഉമ്മ മനസ്സിന്റെ ഉള്ളിലുള്ള ആശയമാണ് വാട്സപ്പിൽ വിടുന്നത്. മെല്ലെ, മോനെ എങ്ങനെയുണ്ടടാ, എവിടെടാ നീ, എപ്പോഴാ വരുന്നത്? ഓ, അതിനൊരു റിപ്ലൈ കൊടുക്കാൻ സമയമുണ്ടോ? സമയമില്ല. ഭാര്യയുടെ മെസ്സേജ് വന്നാലോ അപ്പ തന്നെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞു. ഉമ്മാന്റെ മെസ്സേജ് വരുമ്പോഴേക്ക് വാട്സപ്പിൽ റിപ്ലൈ അങ്ങനെ വരാൻ പാടില്ല. ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ ഉടനെ ഇവളെ ഇരുത്തിയിട്ട് ആദ്യം പറയണം, ദാ ഒന്നല്ലെങ്കിൽ പിന്നെ പിന്നൊന്നും, ഉമ്മ ഒന്നേ. അത് മനസ്സിലിരിക്കും, പിന്നെ അവൾ അത് കഴിവിന്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടങ്ങ് പോവും. നിങ്ങളെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കാൻ അവൾ ഒരുങ്ങൂല്ല. കാരണം ആദ്യം തന്നെ നിങ്ങൾ വാർണിംഗ് കൊടുത്തതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഓ സഹോദരി, ചിലപ്പോ അമ്മായിമ്മ നിന്നെ പോലെ ചെറുപ്പക്കാർത്തിയല്ല, അമ്മായിമ്മ നിന്നെ പോലെ ചെറുപ്പക്കാർത്തിയല്ല. അമ്മായിമ്മക്ക് പ്രായമായതുപോലെ നിനക്കും പ്രായമാകാൻ ഒരു ദിവസമുണ്ട്. ഇപ്പൊ അമ്മായിമ്മക്ക് പ്രായമായപ്പോ ചോദിച്ചത് വീണ്ടും വീണ്ടും ചോദിക്കൂ, അമ്മായിമ്മ കാലത്തിൽ കഞ്ഞി വെച്ചിനാ, കഞ്ഞി വെച്ചിനാ, കഞ്ഞി വെച്ചിനാന്ന് കൊറേ ചോദിക്കും. അവസാനം ചോദിച്ചു ചോദിച്ചിട്ട് കുഞ്ഞി വെച്ചിനാന്ന് വരെ ചോദിക്കും. കാരണം ആവർത്തിച്ച് ആവർത്തിച്ച് കൂടി ഇങ്ങനെ പറയുമ്പോ അങ്ങനെയല്ലേ, കഞ്ഞി കഞ്ഞി കഞ്ഞായിട്ട് കുഞ്ഞായി പോകും. അപ്പൊ കളത്തിൽ കഞ്ഞി വെച്ചിനാ, കഞ്ഞി വെച്ചിനാ, കഞ്ഞി വെച്ചിനാ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കളത്തിൽ കുഞ്ഞു വെച്ചിനാന്ന് ചോദിക്കും. അപ്പൊക്കെ നിങ്ങൾ ഇത് ശീരിന് വെക്കടേ, അങ്ങനൊന്നും പറയരുത്. അപ്പൊക്കെ നീ മൂളിക്കൊടുക്കണം, വെച്ചിട്ടുള്ളൂ, വെച്ചിട്ടുണ്ട്. എന്റെ കാരണം അത് പ്രായത്തെ തുടർന്ന് വരുന്ന ആവർത്തനത്തിന്റെ വിരസതയാണ്. എന്നാ എനിക്കും ഒരു ദിവസം പ്രായമാകാനുണ്ട് എന്ന ബോധം വേണം നിനക്ക്. അന്ന് നീ നിന്റെ മരുമകളോട് നീ ഇതുപോലെ ചോദിക്കാൻ ഒരു ദിവസം ഉണ്ടാവും. അന്ന് നിന്റെ മരുമകൾക്ക് ഇതൊരു ആവർത്തന വിരസത തോന്നാതിരിക്കണമെങ്കിൽ ഇന്ന് നിന്റെ അമ്മായിമ്മ നിന്നോട് പറയുമ്പോ നിനക്ക് ഇതൊരു ആവർത്തന വിരസതായി തോന്നാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, ഉമ്മമാരെ ആ രൂപത്തിൽ ഭർത്താക്കന്മാരോടുള്ള കടപ്പാട് വീണ്ടണം, ഭർത്താവിനെ സ്നേഹിക്കണം. ഓ പുരുഷന്മാരെ, ഭാര്യമാരോട് നമുക്കും വലിയ കടപ്പാടുണ്ട്. അത് കേവലം ചെലവിന് കൊടുക്കൽ മാത്രമല്ല, കേവലം കുപ്പായം വാങ്ങിക്കൊടുക്കൽ മാത്രമല്ല,
ഇനിയും ഞാനൊരു കാര്യം പറയട്ടെ, ഭാര്യ ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുക്കലല്ല ബുദ്ധി. ഒരു നട്ടെല്ലുള്ള ഭർത്താവാണോ? ഇസ്ലാം വഴികാട്ടിയ ദാമ്പത്യ ജീവിതം അതാണ്. ഒരു പുതിയ പർദ ഇറങ്ങി, ആ പർദയുടെ പേര് മയിൽ പർദ. ഉദാഹരണം പറയാണ്, എടക്ക് വെച്ച് അവതരിച്ച പർദയാണത് മയിൽ പർദ. അപ്പൊ ഭാര്യ ചോദിച്ചു, വാട്സപ്പിൽ ഒരു മയിൽ പർദയുടെ ഫോട്ടോ വന്നു. അപ്പൊ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നക്ക് നവിൽ പർദ വേണം, എനിക്ക് മയിൽ പർദ വേണം. ചോദിച്ചപ്പോഴേക്കും എടുത്തു കൊടുക്കലല്ല. ഉസ്താദിനോട് വന്ന് ചോദിക്കണം, തങ്ങളോട് വന്ന് ചോദിക്കണം, എന്റെ ഭാര്യ എങ്ങനെ പോയിക്കുന്നു? ഇനി ഭാര്യ ഒന്നും പറയണ്ട. അപ്പൊ ചിലപ്പോ നിന്റെ ഭാര്യ അങ്ങനെ ഒരു പരിഷ്കാരി എന്ന് ചിലപ്പോ തങ്ങൾക്കും ഉസ്താദിനൊക്കെ തോന്നിപ്പോ. അപ്പൊ നീ എന്ത് ചെയ്യണമെന്ന് അറിയോ? നീ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാലേ ഇങ്ങനെ ഒന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അപ്പൊ പണ്ഡിതന്മാരത് ഓക്കെ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കരുത്. ഇപ്പൊ എന്തൊക്കെയാ പരിഷ്കാരത്തിന്റെ കുപ്പായമൊക്കെ? സുബാന, ഒരു സോക്സ് വന്നിരിക്കുക, നിങ്ങൾ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അറിയില്ല, ആ സോക്സിന് രണ്ട് കണ്ണല്ലുണ്ട്, നോക്കിയാൽ പാമ്പന്നെ. പിന്നെ അതിന് ഞങ്ങൾക്ക് ആള് കിട്ടാലോ, ഒറിജിനൽ പാമ്പേ. പിന്നെ ഭർത്താവ് ഉണ്ടാവും, നട്ടപാതിരക്കായിരിക്കും, എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നു, വരുന്നോക്കുമ്പോണ്ട് ബെഡ്റൂമിൽ സുബാന ചെല്ലാതല്ല, ഭാര്യന്റെ കാലിന്റെ ഭാഗത്ത് ഒരു പാമ്പ് കിടന്നിരിക്കും. ഇവനൊരു മരത്തിന്റെ കഷ്ണം എടുത്തിട്ട് ഒറ്റ അടി പാമ്പ്. ഇത് പാമ്പല്ല, ഭാര്യന്റെ കാല മലാമത്ത്. ഈ സാധനം ഈ സോക്സ് ഇട്ടിട്ട് കിടന്നിരിക്കുകയാണ് സുബാന ചെല്ലു ചെല. ഇവൾ ഭർത്താവ് അറിയാതെ എല്ലാം ഓൺലൈനിൽ പർച്ചേസ് ആക്കിയതാ. ഇപ്പൊ ഓൺലൈൻ പർച്ചേസിംഗ് ഭർത്താവിനോട് പറഞ്ഞ ഭർത്താവ്, ഉമ്മമാരെ ഇനി വല്ല കുന്തുറുസുലാഭം വല്ല സാധനം നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ആക്കിയെങ്കിൽ ദയവ് ചെയ്ത് ഭർത്താവിനോടൊന്ന് പറയണം, ഞാൻ ഇങ്ങനെ പാമ്പ് പോലത്തെ ഒരു സാധനം ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ റൂമിലേക്ക് വരുമ്പോൾ കൊഞ്ചം ജാഗ്രത ആക്കണമെന്നെല്ലാം പറയണോ? ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കുമ്പോ ഈമാനികമായതും ഇസ്ലാമികമായതും വാങ്ങിക്കൊടുക്കണം. അപ്പോ ആ ഭാര്യയോട് കാണിക്കാനുള്ള കടപ്പാടിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട്, ഭാര്യയുടെ മനസ്സിന് സമാധാനം കൊടുക്കുന്ന ഭർത്താവാകണം. നിങ്ങൾക്ക് ചിലപ്പോ ആരോടൊക്കെ ദേഷ്യണ്ടാവും. ഒരുത്തനുണ്ട്, ഓന്റെ അടുത്ത് പൈസ കൊടുത്തി കച്ചവടത്തിന്, ഓ മുങ്ങിനോ, ഓൻ എവിടെയോ ഓ ഓടിപ്പോയിട്ടുണ്ട്, 10 ലക്ഷം നഷ്ടമാണ് എന്ന അവനോടുള്ള ദേഷ്യം തീർക്കുന്നത് പാവം ഈ പെണ്ണിനോടാണ്. പാടില്ല, ആരാനോടുള്ള ദേഷ്യം? പള്ളിയിൽ തമ്മിൽ പ്രശ്നമാണ്, പള്ളിയിൽ തമ്മിൽ പ്രശ്നം തീർക്കുന്നത് ഭാര്യയുടെ അടുത്ത് വന്നൊരു വീട്ടിലാണ്. അവളെന്ത് തെറ്റ് ചെയ്തു സുഹൃത്തുക്കളെ? ഒരിക്കലും തരന്താഴ്ന്നു പോയ ഭർത്താക്കന്മാരാകരുത്, ഒരിക്കലും മതപ്പതിച്ചു പോയ ഭർത്താക്കന്മാരാകരുത്. ഏറ്റവും നല്ല ഭർത്താവ് ആരാണ്? ഭാര്യക്ക് സമാധാനം നൽകണം, ഭാര്യയെ കാണുമ്പോഴേക്ക് സമാധാനമുണ്ടാകണം. അറിയില്ലേ ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ? ഭക്ഷണം കഴിക്കുമ്പോ നമ്മളെങ്ങനെ ഭാര്യ തൊട്ടയർച്ചി ഭർത്താവ് തൊടുന്നില്ല, ഭർത്താവ് തൊട്ടയർച്ചി ഭാര്യ തൊടുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും ഭാര്യമാരും അങ്ങനെയല്ല. തമ്മിലതാ ഒരു കഷ്ണം, അവിടുന്ന് ശൈലി അങ്ങനെയാ, ഒരു കഷ്ണം എടുക്കും, കുറച്ച് തങ്ങൾ കഴിക്കും, കുറച്ച് ഭാര്യ കഴിക്കും, അത് തീർന്നാ പിന്നെ അടുത്ത കഷ്ണം. ഞമ്മ ആദ്യം തന്നെ മൂന്നവിടെ മൂന്നിവിടെ 50-50 അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല, മറിച്ച് ഒരൊറ്റ കഷ്ണം. ഇത് വേറെ അതൊരു ചരിത്രം പറയാനുണ്ട്, ഞാൻ പറഞ്ഞോളാം. അപ്പൊ നിർത്താൻ വേണ്ടി തന്നൊന്നും അല്ലെങ്കിൽ അങ്ങനെ സന്തോഷമാവൊന്നും വേണ്ട. അപ്പോ ഒരു കഷ്ണം ആദ്യം കുറച്ച് തങ്ങൾ പിന്നെ കുറച്ച് ഭാര്യ, അത് തീർത്തിട്ട് അടുത്ത കഷ്ണം. ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണോ ആയ വെച്ച് വെള്ളം കുടിച്ചത്, അതേ ഗ്ലാസ്സിലും നബി സല്ലല്ലാഹു ഭാര്യമാർ ഇവിടെ നിന്ന് വെള്ളം കുടിക്കും. കുളിക്കുന്നതോ ഭാര്യ കുളിക്കുമ്പോ പുറത്തു നിന്ന് നബി സല്ലല്ലാഹു പറയും, കുറച്ച് വെള്ളം എനിക്ക് ബാക്കി വെക്കണേ, ഞാൻ കുളിക്കാനുണ്ട് എന്നറിയും. അതേ പാത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു കുളിക്കുകയാണ്. എന്തൊരു സ്നേഹം! അതുകൊണ്ടല്ലേ വഫാത്തിന്റെ സമയം ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്തിന്റെ സമയം അടുത്തപ്പോൾ
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട സഹോദരൻ, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മിസ്വാക്കുമായി കടന്നു വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളത്. ആ മിസ്വാക്ക് വേണോ നബിയേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിസ്വാക്ക് വേണമെന്ന് ആംഗ്യം കാണിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊടുക്കാൻ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, ഒന്ന് കടിച്ചിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടി പാകപ്പെടുത്തി തരണോ? ആയിഷ ബീവി പറഞ്ഞു, ഞാൻ അതങ്ങ് കടിച്ചു, എന്നിട്ട് ഞാൻ കടിച്ച ഭാഗം ഏതാണോ അതേ ഭാഗം കൊണ്ട് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്തു. ഇതുകൊണ്ടല്ലേ ആയിഷ ബീവി പറഞ്ഞത്, ഇന്ന മിൻ അമില്ലാഹി തആല അലയ്യ അൻജമ അല്ലാഹു ബൈൻ ബൈന റീഖി വ റീഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദ വഫാതിഹി. അല്ലാഹു തആല എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്ന്, എന്റെ ഭർത്താവും ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകത്തോട് വിട പറയുമ്പോ അവിടുത്തെ ഉമിനീരും എന്റെ ഉമിനീരും ഒരൊറ്റ സ്ഥലത്ത് ഒരുമിച്ചു കൂടിയല്ലോ. എന്തേ കാരണം? ഞാൻ കടിച്ച് ബ്രഷ് ചെയ്യാൻ പാകപ്പെടുത്തി കൊടുത്ത സ്ഥലത്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബ്രഷ് ചെയ്തത്? അപ്പൊ എന്റെ ഉമിനീരും നേതാവിന്റെ ഉമിനീരും ഒരൊറ്റ സ്ഥലത്ത് ഒരുമിച്ചു കൂടിയില്ലേ? ഇത് അല്ലാഹു തആല എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കേട്ടോ. ആ സ്നേഹത്തിന് പകരം വെക്കാൻ ഒരു സ്നേഹമുണ്ടോ? ആ സ്നേഹത്തിന് പകരം വെക്കാൻ ഒരു സ്നേഹമുണ്ടോ? അതുകൊണ്ടല്ലേ ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോട് അടുത്ത സമയമായപ്പോ സ്വഹാബത്ത് മുഴുവനും കരയുകയാണ്. പുരുഷന്മാരെ, ഈ ചരിത്രമൊന്ന് മനസ്സിൽ കുത്തിവെക്കണേ. കരയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കാൻ തുടങ്ങി. സ്വഹാബത്ത് മുഴുവനും കരയുന്ന നേരമാണ്. താങ്ങാൻ കഴിയാത്ത വേർപാടിനെ തുടരുന്ന അതേ വിലപിക്കലാണ്. മരിച്ചാല് കരച്ചിൽ വരും, വരൂലേ? കരച്ചിൽ വരും. ഞാൻ ഇന്നലെ പത്രത്തിൽ കണ്ടു, ഇപ്പൊ പുതിയൊരു അനാചാരം വന്നിരിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോവാ, എന്തൊക്കെയാ പരിഷ്കാരം? എന്ത് വന്നാലും നമ്മൾ അതിന്റെ പിന്നിൽ പോകാൻ പാടില്ല. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, സന്ദർഭികമായ അറിവ് ഏറ്റവും നല്ല അറിവാണ്. അത് മുന്നിൽ വെച്ചിട്ട് പറയും. ഒരു വീട്ടിൽ മരിച്ചാല് കുടുംബക്കാരും കരയണ്ട, പണ്ട് കാലത്തുണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് മയ്യത്തിന് വേണ്ടിയിട്ടുള്ള കരച്ചില് പാടില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞത് ആ കരച്ചിലിനെ കുറിച്ചാ. എന്തറിയോ, വീട്ടുകാരും കരയില്ല, മയ്യത്തിന്റെ അടുത്ത് കരയാൻ വേണ്ടി കുറച്ച് ആളുകളെ പാടൊക്കെ എടുത്തിട്ട് കൊണ്ടുവരിക, വിലപിക്കുന്ന ആളുകൾ. അങ്ങനെ പത്രത്തിൽ കണ്ടു. ഇവരെ സ്വഭാവം ഇല്ല, ഇവരെ പണിയെന്താന്നറിയോ, ഈ മയ്യത്തിനടുത്ത് ഞാന്ന് പറഞ്ഞിട്ട് കരയലല്ലേ, അതിന് മണിക്കൂറിനാ ശമ്പളം. പണ്ടൊക്കെ മണിക്കൂറിന് ശമ്പളം കിട്ടാൻ എവിടെ പോകണം? ജുബൈലോ ജാമ്പൊക്കൊക്കെ പോകണം, സൗദിക്ക് പോകണം. ഇന്ന് ഇവിടെ തന്നെ മണിക്കൂർ ശമ്പളാ. ഇപ്പൊ അതിന് മണിക്കൂർ ശമ്പളം എത്രയാന്നറിയോ? 3500 രൂപ. 3500. അപ്പൊ ഒരു അപ്പൊ നമ്മളിങ്ങനെ കുറെ ആൾ മരിച്ചു കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. എന്തേ കാരണം? ഒരു മണിക്കൂർ 3500 ശമ്പളം. അപ്പൊ ആ പരിഷ്കാരം നമ്മുടെ നാട്ടിൽ വരാൻ പോവാണെന്ന് പത്രത്തിൽ വന്നു. ആളുകളെ കിട്ടാതെ വന്നാലും ഓഫീസിലേക്ക് വിളിക്കാൻ ഓഫീസിന്റെ കോണ്ടാക്ട് നമ്പറും ഉണ്ട്. ഓഫീസിന് അതിന്റെ കച്ചവടം തുടങ്ങാനിപ്പോ ഞാൻ പറഞ്ഞത്. പക്ഷേ വേർപാടിനെ തുടർന്നുള്ള ഉറ്റവരും ഉടയവരും വേണ്ടപ്പെട്ടവരൊക്കെ കരയുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ കരഞ്ഞു സ്വഹാബത്ത്. ആ കരയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ്. ഈ ചിരിയുടെ മായ മനസ്സിലായില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്. ഉടൻ തന്നെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, ഞങ്ങളെല്ലാം തങ്ങളെ വേർപാടിനെ തുടർന്ന് കരയുകയാണ്, സഹിക്കാൻ കഴിയാത്ത വേർപാട്. പക്ഷെ തങ്ങളെ ചിരിക്കുകയാണല്ലോ.
ഓ പുരുഷന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ് ഞാൻ ചിരിക്കാൻ കാരണം ലോകത്തോടുള്ള വേർപാടിനെ ഓർത്തിട്ടല്ല നിങ്ങളെല്ലാവരെയും വിട്ടുപിരിഞ്ഞ് ഞാൻ അങ്ങ് പോകുന്നത് ഓർക്കുന്നു പക്ഷേ ഞാനിതാ സ്വർഗം കാണുന്നു സ്വഹാബത്തെ സ്വർഗത്തിന്റെ കവാടം തുറന്നു കിട്ടിയിട്ടുണ്ട് സ്വഹാബത്തെ ആ സ്വർഗത്തിലേക്ക് ഞാനൊന്ന് നോക്കിയപ്പോ ഇന്നീ റഅയ്തു ബയാല കഫ്യ ആയിഷത ഫിൽ ജന്നാ എന്റെ പ്രിയപ്പെട്ട ലൈഫ് പാർട്ണറായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇല്ലേ ആ എന്റെ ഭാര്യയുടെ കൈയിന്റെ വെളുപ്പ് സ്വർഗത്തിൽ വെച്ച് ഞാൻ കാണുന്നുണ്ട് സ്വഹാബത്തെ എന്റെ ഭാര്യയുടെ കൈയിന്റെ വെളുപ്പ് സ്വർഗത്തിൽ ഞാനങ്ങ് കണ്ടപ്പോ എന്റെ സങ്കടം അങ്ങ് മാറിപ്പോയി ചിരിക്കാതിരിക്കുമോ ഞാനൊരിടത്ത് വായിച്ചു എന്താന്ന് വായിച്ചതറിയോ ഒരു മഹാനും ഭാര്യയും ഒരു മഹാനും അയാളെ ഭാര്യ രണ്ടു പേരും മുകളിൽ ഇങ്ങനെ നിൽക്കുക അപ്പൊ ഭാര്യന്റെ മോതിരം ഈ വിരലിന്ന് ഭാര്യന്റെ മോതിരം അങ്ങ് നിലത്ത് വീഴും നിലത്ത് വീഴും അപ്പൊ ഈ മഹാൻ എന്ത് ചെയ്യുന്നറിയോ മഹാന്റെ കയ്യിൽ മോതിരം ഉണ്ടായിരുന്നു ആ മോതിരം കടുത്ത് നിലത്തിട്ടു അപ്പൊ ഈ ഭാര്യ ചോദിച്ചു നിങ്ങൾ എന്തിനാ എങ്ങനെ ചെയ്തത് അപ്പൊ ഈ മഹാൻ പറഞ്ഞ മറുപടി എന്തറിയോ ആ മോതിരം നിങ്ങളെ മോതിരം അല്ലേ ഭാര്യനോട് പറയാ ആ ഒറ്റക്കല്ലേ അവിടെ കിടക്കണത് അതിനൊരു ബേജാറുണ്ടാവില്ലേ അതുകൊണ്ട് ആ ഒറ്റക്ക് ഏകാന്തത വേണ്ട എന്റെ മോതിരം കൂടി കിടക്കണ്ടേന്നാണ് കാരണം നിങ്ങൾ നോക്ക് എന്നാൽ സുഹൃത്തുക്കളെ പുരുഷന്മാരെ ഈ ഭാര്യമാരി എത്ര നേര വീട്ടിൽ നമ്മളില്ലാതെ കഴിയണു അനുസരിച്ചാലേ നിങ്ങൾ ഇങ്ങോട്ട് നമ്മളെ ഉസ്താദിന്റെ നമ്മളെ ഉസ്താദിന്റെ മക്കളാണ് നമ്മളെ ഉസ്താദിന്റെ മക്കള് സദസ്സിനെ നമ്മൾ വാളുന്നത് ശരിയല്ലല്ലോ അല്ലാഹു തആല അവർക്കൊക്കെ വർക്കത്തെ കേട്ടെ സന്തോഷം നൽകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നമ്മളെ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ നിയന്ത്രിച്ച ഉസ്താദാണ് വന്നിരായ പല്ലാർ ഉസ്താദ് നന്ദിയുടെ ബാക്കി ഉസ്താദ് അവരെ മോനാണ് അല്ലാഹു തആല ഉസ്താദിനും അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഞാൻ നിർത്താനായി ഞാൻ പറഞ്ഞു വന്നത് എന്നാ ഞങ്ങള് ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളില്ലാതെ പകൽ സമയത്ത് എത്ര നേരാ നമ്മളെ വീട്ടിൽ അവർ കഴിയണ് എന്നാൽ നമ്മള് വീട്ടിലെത്തിയാലോ നമ്മള് വീട്ടിലെത്തിയാലോ എത്താത്തതുപോലെ ഒരു പ്രവാസി എന്നോട് പറഞ്ഞു ഗൾഫിലുള്ള ഒരു പ്രവാസിയാണ് ഭർത്താവ് ആ പ്രവാസി എന്നോട് പറഞ്ഞു ഞാൻ നാട്ടിൽ വന്നാലും ഇവളെ കൂടെ ഉണ്ടാവൂല ഉസ്താദെ നാട്ടിൽ വന്നാൽ എല്ലാ സ്ഥാപനം കാണാൻ വേണ്ടി പോവാണ് തങ്ങന്മാരെ കിട്ടാൻ വേണ്ടി പോവാണ് ആലിമകൾ കിട്ടാൻ വേണ്ടി പോവാണ് അപ്പൊ എന്നോട് ഇവൾ പറഞ്ഞു നിങ്ങ ഇവിടെ ബണ്ട വേണ്ട നിങ്ങ ഇവിടെ ബണ്ടത്ര കാണിച്ച നല്ല നിങ്ങ അവിടെ മേക്കിട നല്ലേ എന്ന് പറഞ്ഞു എവിടെ നിങ്ങൾ നാട്ടിലേക്ക് വരണ്ട ഇങ്ങോട്ട് വരുന്നതിനേക്കാളും നല്ലത് അവിടെ എന്താ കാരണം അവിടെ ഉള്ള സമയത്ത് ഇടക്കിടക്ക് ഫോണെങ്കിലും വിളിക്കും ഫോണിൽ സംസാരിക്കാൻ കഴിയും ഇവിടെ നിങ്ങളെ ഫോണും ഇല്ല നിങ്ങൾ നാട്ടിൽ വന്നിട്ട് ഒരു കാര്യവും ഇല്ല കിട്ടണമില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ അടുത്ത് വാട്സപ്പിൽ ഒരു മെസ്സേജ് കൊണ്ടുവന്നറിയോ ഏതോ ഒരു സഹോദരി എഴുതി വിട്ടാ തോന്നുന്നുണ്ട് ഗൾഫിൽ എന്തൊക്കെ നിയമങ്ങൾ വരുന്നു ഈ പ്രവാസികൾക്ക് എന്തൊക്കെ നിയമങ്ങൾ അല്ലാ നമ്മളെ പ്രവാസികൾ വലിയ പ്രയാസത്തിലാണ് അല്ലാഹുത്താല അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ നമ്മളെ സ്ഥാപനങ്ങളും പള്ളികളും ദർസുകളും ഒക്കെ നിലനിന്ന് പോണെങ്കിൽ ആ പ്രവാസികളുടെ ഏറ്റവും വലിയ സഹകരണമാണ് അല്ലാഹുത്താല അവർക്കൊക്കെ ബർക്കത്തേട്ടെ അപ്പൊ ഒരു സഹോദരിയുടെ എഴുത്താണ് ഗൾഫിൽ എന്തൊക്കെ നിയമങ്ങൾ വരുന്നു ഒരു നിയമവും കൂടി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഏതാ നിയമം കല്യാണം കഴിച്ച ഭർത്താക്കന്മാരാണെങ്കില് ഭാര്യമാരില്ലാതെ ഗൾഫിൽ കഴിയാൻ പാടില്ല എന്നൊരു നിയമം എത്ര നല്ല നിയമമാണ് എന്താ കാരണം എന്നറിയോ ഈ എഴുത്തൊക്കെ എഴുതാനുള്ള കാരണം എന്തറിയോ നമ്മൾ ചിന്തിക്കണം അവർക്ക് നമ്മൾ കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കൂടുതൽ ചെലവിനല്ല ചെലവിന് കൊടുക്കണം പട്ടിണി എടുത്താൻ പാടില്ല പക്ഷേ ഒരു ദിവസം ഒരു നേരം ഇറച്ചി കിട്ടിയില്ലെങ്കിൽ അവർക്കത് വലിയ പ്രയാസമല്ല അവർ കഞ്ഞിവെള്ളാക്കി കുടിക്കും അതേസമയം അവരെ മനസ്സിന് ഭർത്താവിൽ നിന്ന് നല്ല സമാധാനത്തിന്റെ വാക്ക് കേൾക്കണം ആ മനസ്സിന് നല്ല സമാധാനം കിട്ടണം അത് കിട്ടാതെ പോയാൽ പാവമ്മ പെണ്ണ് എവിടെ പോകും ചില ഭർത്താക്കന്മാരില്ലേ ഭാര്യമാരെ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞു അടിച്ചു വേദനിപ്പിക്കുന്ന ഭർത്താക്കന്മാരില്ലേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ട് പോലും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണ്? ലോക നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ ഭാര്യയെയും അടിച്ചിട്ടില്ല. ഭാര്യമാരെ അടിച്ചവർ ഭാര്യമാരോട് പോയി പൊറുക്കലിനെ ചോദിക്കണോ? ഞങ്ങ ഭർത്താക്കന്മാര് ഭർത്താക്കന്മാരെ അനുസരിച്ചില്ലെങ്കിൽ ഭാര്യക്ക് സ്വർഗ്ഗമില്ലെന്ന് ശരിയാണ്. എന്നാ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിച്ചാലോ ഭർത്താവിനും സ്വർഗ്ഗമില്ല. അത് ഭർത്താക്കന്മാര് മനസ്സിലാക്കണോ? അതുകൊണ്ട് ഭാര്യമാരെ അടിക്കരുത്, അവരെ ദേഹത്ത് കൈവച്ച് വേദനിപ്പിക്കരുത്, ഒരിക്കലും അവരെ ശല്യം ചെയ്യരുത്, അക്രമിക്കരുത്. അവർക്ക് നല്ല സമാധാനം കൊടുക്കണം, അവരോട് തമാശ പറയണം. നിങ്ങൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും അവർക്ക് ഏറ്റവും വലിയ താല്പര്യം ഒരു ചെറിയ സമയം അവരെ കൂടെ ഇരുന്ന് അവരോട് സംസാരിക്കണം. ഇതങ്ങനെയല്ല, വീട്ടിലെത്തിയാലോ, വീട്ടിലെത്തിയാൽ മൊബൈൽ അങ്ങ് തുറക്കും, നെറ്റ് തുറക്കും, പിന്നെ യൂട്യൂബും വാട്സപ്പും ഫേസ്ബുക്കും. എന്റെ ഭർത്താവ് എപ്പോഴും യൂട്യൂബിന്റെ ഉള്ളിലാ ഉസ്താദേ, എന്റെ ഭർത്താവ് എപ്പോഴും ഫേസ്ബുക്കിന്റെ ഉള്ളിലാ. അയാൾ അതിൽ നിന്ന് പുറത്തു കിട്ടി പുറത്തു വരാൻ വേണ്ടി തീർക്കണോ? എന്തേ കാരണം? അത് കുറച്ചു നേരം ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഭാര്യയുടെ കൂടെ ഇരുന്നിട്ട് ഒരു കാ മണിക്കൂർ ഇരുന്നിട്ട് ഒരു തമാശ പറഞ്ഞാൽ എന്തൊരു സന്തോഷ. അതൊക്കെ ശ്രദ്ധിച്ചു ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങള് ശ്രദ്ധക്കൊരു കുറവും വരുത്തിയില്ല, തമാശ പറഞ്ഞു. ആ നല്ല ദാമ്പത്യ ജീവിതത്തെ നയിക്കണോ? സുഹൃത്തുക്കളെ, ഞാനങ്ങ് ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് തമാശ, അവരോട് തമാശ പറയണം. ഭാര്യയോട് തമാശ പറഞ്ഞിട്ട് ഭാര്യ ചിരിച്ചാൽ ഭർത്താവിന് കൂലിയുണ്ട്. ഭർത്താവിനോട് തമാശ പറഞ്ഞിട്ട് ഭർത്താവിനോട് തമാശ പറയുമ്പോ ഭാര്യ ഭർത്താവിനോട് തമാശ പറഞ്ഞാൽ ഭർത്താവ് ചിരിക്കുമ്പോഴേക്ക് ഭാര്യക്ക് കൂലിയുണ്ട്. തമാശ പറയണം ഇരുന്നിട്ട്. ഓ, ചില ചെറുപ്പക്കാരുണ്ട് ഇവർ തമ്മിൽ കൂടെ ഇരുന്നിട്ട് എത്ര ആളാ പരസ്പരം തമാശ പറയുന്നത്. സ്വന്തം ഭാര്യയോട് തമാശ പറയാൻ നേരം കിട്ടൂലേ? അങ്ങനെ ആകാൻ പാടില്ലേ? തമാശ പറയണം. തമാശക്ക് വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. ഇനി ഒരു പക്ഷേ ഭാര്യയിൽ നിന്ന് വല്ല തെറ്റും വന്നു പോയാൽ ഒരിക്കലും ഭാര്യയെ ആക്രമിക്കരുത്. അത് പഠിപ്പിച്ചില്ലേ ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്? അവിടുന്ന് ഒരിക്കലുണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഒരു ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയച്ചു. ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. അപ്പൊ വേറൊരു ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ കാണുകയാണ്, ആരപ്പാ എന്റെ ഭർത്താവിന് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്? നോക്കുമ്പോ ഒരു സ്ത്രീ ഭക്ഷണം കൊണ്ടുവരിക, ഇത് വേറെ ഭാര്യ കൊടുത്തയച്ചതാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്ലേറ്റ് അങ്ങെടുത്ത് നിലത്തങ്ങിട്ട് പൊട്ടിച്ചു കളഞ്ഞു. അതെന്തേ കാരണം? ഭർത്താവിനോടുള്ള സ്നേഹമാണ്. ഞാനുണ്ടാക്കിയ ഭർത്താവ് ഭക്ഷണം എന്റെ ഭർത്താവ് കടിക്കണം, അതാണ് സ്നേഹം. നിലത്തങ്ങിട്ട് പൊട്ടിച്ചു കളഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചില്ല, ചീത്ത പറഞ്ഞില്ല. സ്വഹാബത്തിലേക്ക് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബത്തെ, നിങ്ങളെ ഉമ്മാക്ക് ദേഷ്യം വന്നു പോയി കേട്ടോ, ഉമ്മാക്ക് ദേഷ്യം വന്നു പോയി, ഉമ്മ ചോടിച്ചു കേട്ടോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലത്ത് ചിതറി കിടക്കുന്ന ആഹാര വസ്തുക്കളെ അല്പാൽപമായി കൈകൊണ്ടെടുത്തു. ആയിഷ ബീവിയോട് എടുക്കാൻ പറഞ്ഞില്ല. ഇത്രയും വലിയ മാതൃക ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അല്പാൽപമായി എവിടെ നിന്ന് കൈകൊണ്ടെടുത്തു. എന്നിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ആ പാത്രം തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? അവരുടെ പാത്രത്തെയല്ലേ പൊട്ടിച്ചു കളഞ്ഞത്? അതിന് പകരം ഒരു പാത്രത്തെ കൊടുത്തയക്കൂ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തിരിക്കും? ഒന്നും ചൊല്ലി, രണ്ടും ചൊല്ലി, മൂന്നും ചൊല്ലി, എന്തു
തൊട്ടതിനും പിടിച്ചതിനൊക്കെ ത്വലാഖ് ചൊല്ലുന്ന കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്യേണ്ടതല്ല. ഭാര്യയുടെ ഒരു സ്വഭാവം ചിലപ്പോ നമ്മളെ വെറുപ്പിക്കുന്നതാണെങ്കിലും മറ്റൊരു സ്വഭാവം നമ്മെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. ആ സന്തോഷിപ്പിക്കുന്ന സ്വഭാവം ഭാര്യയിലുള്ളത് കൊണ്ട് അത് പരിഗണിച്ച് നമ്മെ വെറുപ്പിക്കുന്ന സ്വഭാവം ഭാര്യയിലുണ്ടായാൽ അത് മറന്നു കളയണം കേട്ടോ. ആ രൂപത്തിൽ ഒരു നല്ല കുടുംബ ജീവിതം നയിക്കണം. ഇസ്ലാം വഴി കാട്ടിയ ദാമ്പത്യ ജീവിതം അതാണ്. ഭർത്താവിനെ സ്വർഗത്തിലെത്തിക്കുന്ന ഭാര്യയാകണം, ഭാര്യയെ സ്വർഗത്തിലെത്തിക്കുന്ന ഭർത്താവാകണം.